إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സിയത്ത് ചെയ്യുക. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു സിഫത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല നീ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവനായിരിക്കണമെന്ന് ആവർത്തിച്ച് ഉണർത്തുന്നത് കാണാൻ സാധിക്കും. ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ്ശാകിരീൻ, നീ നിന്റെ റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കുകയും നീ അല്ലാഹുവിനോട് നന്ദിയുള്ളവനായി തീരുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരായത്തിൽ വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്ദി കാണിക്കുന്നവരായിരിക്കണമെന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നവരായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ഒരു അനുവാദം ചോദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അനുവാദം എടുത്തിരിക്കുന്നു. ഏതൊരുവനാണോ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നത്, ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതാണ്, വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. വലഇൻ കഫർത്തും, എന്നാൽ ആ അനുഗ്രഹങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യനാകുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അതി കഠിനമാണ്, ഭയാനകമാണ് എന്ന താക്കീത് നൽകുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖയ്യിദു നിഅമല്ലാഹി ബിശുക്രില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. നാവുകൊണ്ടും ഹൃദയം കൊണ്ടും തൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുന്നവനായിരിക്കും. വഅമ്മ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറയുക. അൽഹംദുലില്ലാ അല്ലാഹുവേ, നീ ചെയ്തു തന്നതിനെ എനിക്ക് അങ്ങേയറ്റം നിന്നോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊരു വിശ്വാസിക്ക് പറയുവാൻ സാധിക്കണമെന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദാസനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്രകാരമാണ് അവൻ നന്ദി കാണിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്. ഒന്ന്, തന്റെ നാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ശുക്രവൻ പറയണമെന്നുള്ളത്. അൽഹംദുലില്ലാ, ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഹൃദയത്തിൽ തട്ടി അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന് പറയുവാൻ അവന് സാധിക്കുകയെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സനാഅൻ, അള്ളാഹുവിനെ വാഴ്ത്തണം. വഅതിറാഫൻ, റബ്ബേ നീ എനിക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവേ നീ നൽകിയിട്ടുള്ളതാണ് എന്ന് ഇഅതിറാഫും, അത് തിരിച്ചറിയുകയും ചെയ്യുകയെന്നുള്ളതാണ്. വഅലാ ഖൽബിഹി ശുഹൂദൻ വമഹബ്ബതൻ, അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ ഹൃദയം കൊണ്ടാണ്. ആ ഹൃദയം ആ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തണം, ആ ഹൃദയം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളതായി മാറണം. റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം ആ ഹൃദയത്തിൽ വർദ്ധിക്കുകയും ചെയ്യണം. മാത്രമല്ല, വഅലാ ജവാരിഹി ഇൻഖിയാദൻ വ തആതൻ, തന്റെ കർമ്മങ്ങൾ, ശരീരം, ആ ശരീരം നന്ദിയുള്ള ശരീരമായി മാറുകയെന്നുള്ളത് താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ തൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതായ കർമ്മങ്ങളാണോ എന്ന് ഓരോ മനുഷ്യനും വിലയിരുത്തുകയെന്നുള്ളതാണ്. തൻ്റെ പ്രവർത്തനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടുള്ളതായിരിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ടുള്ളതായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതേ ശരീരം കൊണ്ടും തൻ്റെ റബ്ബിന് നന്ദി കാണിക്കാൻ അവന് സാധിക്കുന്നുവെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് മറന്നു പോകരുതേ, അഹന്ത നടിക്കരുതേ. ഒരിക്കലും തന്നെ തനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ ഒരിക്കലും അഹങ്കരിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, വളറബല്ലാഹു മസലൻ ഖറിയത കാനത് ആമിനത മുത്മഇന്നത യഅതിഹ റിസ്ഖഹ റഗദൻ മിൻ കുല്ലി മകാനി ഫകഫറത് ബിഅൻഉമില്ലാ فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. الله ഒരു ഗ്രാമത്തിന്റെ, ഒരു നാടിന്റെ, ഒരു പട്ടണത്തിന്റെ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ضرب الله مثلا قرية, ഒരു പ്രദേശത്തുകാർ, ആ പ്രദേശത്തുകാർ ജീവിച്ചിരുന്നത് كانت آمنة مطمئنة, ഒന്നും ഭയപ്പെടാതെ അങ്ങേയറ്റത്തെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിർഭയത്വത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹം. പക്ഷെ ആ സമൂഹത്തിന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും
അവരുടെ കൈകളിലേക്ക് വരുമാർ. എല്ലാ നിലക്കും നിർഭയത്വവും സമ്പത്തും സമാധാനവും നൽകപ്പെട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹം. ആ സമൂഹം എന്ത് ചെയ്തെന്നറിയുമോ? ഫഖഫറത് ബി അൻഅമില്ലാ, ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് ശുക്ർ ചെയ്യേണ്ടതിന് പകരം അതിനവർ നന്ദി കേട് കാണിച്ചപ്പോൾ അതിന് പകരമായി അള്ളാഹു അവർക്ക് നൽകിയത് അതേ അവരവർ അള്ളാഹു അവരെ പട്ടിണി ധരിപ്പിക്കുകയും അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടിയ പട്ടിണി നൽകുകയും വൽ ഖൗഫ് ഭയം കൊണ്ടവരെ പരീക്ഷിക്കുകയും ചെയ്തു എന്നാണ്. ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന അതിക്രമങ്ങൾ കാരണത്താൽ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉണർത്തുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് നിലനിർത്തുവാൻ വേണ്ടി ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വതആല ശുക്ർ ചെയ്തുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മു വഹ്നൻ അലാ വഹ്നി വഫിസാലുഹു ഫീ ആമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീഹ്. നിന്റെ മനുഷ്യനെ അവന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് അല്ലാഹു വസിയത്ത് ചെയ്തിരിക്കുന്നു. അതേ അവന് പത്തു മാസം ചുമന്ന് രണ്ടു വർഷക്കാലം അവനെ മുലയൂട്ടി പ്രയാസങ്ങൾ സഹിച്ചു വളർത്തിയ ഉമ്മയോടും അതുപോലെ തന്നെ അവന്റെ പിതാവിനോടും നീ നന്ദി കാണിക്കണേ എന്ന് അല്ലാഹു വസിയത്തെടുക്കുകയും അതേ നീ അല്ലാഹുവിനോടും നിന്റെ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമായി സൂചിപ്പിച്ച കാര്യമാണ്. ദുനിയാവിൽ ആര് ഒരു മനുഷ്യന് എന്തൊരു നന്മ നൽകിയാലും അവൻ അതിന് നന്ദിയുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. ആളുകളോട് നന്ദി കാണിക്കാത്തവൻ അവൻ അല്ലാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊ, അതേ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ ഒരു പ്രത്യുപകാരം ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടത് അള്ളാഹുവിന് നന്ദിയുള്ളവരായി നാവുകൊണ്ടും ഹൃദയം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണേ. ആ ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله رسول شجون لجيبكنا ينبريك البولي وصية جيبكنا ودشكنا برمان الشنة سمبتي شرطورة അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ആരോഗ്യം, അവൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായുവാകട്ടെ, കുടിക്കുന്ന ജലമാകട്ടെ, ഭക്ഷിക്കുന്ന ഭക്ഷണമാകട്ടെ, എല്ലാം റബ്ബിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന തിരിച്ചറിവാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. വലാക്കിൻ ഗീനം غنى الله غنى النفس ولكن الغنى غنى النفس ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ആന്തരാളങ്ങളിൽ നിന്നുണ്ടാകുന്നതായ ധന്യത എന്ന് പറയുന്നതാണ്. അത് തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുക എന്നുള്ളത്. അമിതമായി ഒന്നും നശിപ്പിക്കാതിരിക്കുക, എല്ലാത്തിനോടും നല്ല സമീപനം വെച്ച് പുലർത്തുക, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക, ഇത് വളരെ അനിവാര്യമായ ഘടകമാണ്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച സന്ദർഭത്തിൽ ഫവജത കിസ്റത മുൽഖാ, താഴെ വീണ് കിടക്കുന്ന ഒരു ഖുബ്സിന്റെ കഷ്ണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അതെടുത്ത്
അത് തുടച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുകയും എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ അഹ്സിനി ജിവാറ നിഅമില്ലാ ഫഇന്നഹ ഖല്ലത് അൻ തസൂല മിൻ അഹ്ലി ബൈത്തിൻ ഫതഊദ ഇലൈ. ആയിഷ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടുള്ള സമീപനം നീ നന്നാക്കണം. അതൊരു ഭവനത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും പല ആളുകൾ പറയും, എനിക്ക് പ്രയാസമാണ്, എനിക്കെന്ത് അനുഗ്രഹമാണുള്ളത്, അള്ളാഹു എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ذلك اجدر ان لا تزروا نعمه الله عليكم. നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. നിങ്ങൾ അനുഭവിക്കുന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നന്ദിയുള്ളവരായി നല്ല മനുഷ്യരായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. പല സഹോദരങ്ങളും അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ, ഉന്നതമായ സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ അജിർനാ മിനൽ നാർ, അള്ളാഹുമ്മ അജിർനാ മിനൽ നാർ, اللهم اجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة.